അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നീയും നിസ്കരിക്കണം, നിന്റെ ഭാര്യയെയും മക്കളെയും നിസ്കരിപ്പിച്ചാൽ മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട് നല്ല മരണം അല്ല പറയാ, വേണോ? ആർക്കെങ്കിലും വേണോ നല്ല മരണം? വെള്ളിയാഴ്ച രാവി മരിച്ചിടക്കണ്ടോ? മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് അള്ളാഹുവെ കൊതി തോന്നാറുണ്ട്. മയ്യത്ത് കാണുമ്പോ ഇങ്ങനെ കിടക്കണ കിടപ്പ് കാണുമ്പോ കൊതി തോന്നുമ്പോ എന്താട ആമിന കിടക്കണ കിടപ്പുണ്ടോ ഐഷ, എന്തൊരു ചിരിയാടി, വെള്ളിയാഴ്ച ഇവക്ക് മരണം കിട്ട എന്താടി ഇവിടെ ചെയ്ത്? അതാ ചോദിക്കണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാ, ഇവിടെ പണം കൊടുത്തോ അധികാരം കൊണ്ടോ കുടുംബമഹിമ കൊണ്ടോ കിട്ടുമോ? കിട്ടൂല. ഒരു നല്ല മരണം ആർക്കെങ്കിലും വേണോ? ഞാൻ തരാം. അല്ല പറയുകയാ, ചില ചെറുപ്പക്കാര് പറയാറുണ്ട്, ചില വാപ്പ ഉസ്താദ് എന്റെ വാപ്പ റമദാൻ മാസത്തിലാ ഉസ്താദെ മരിച്ച് 17-ാം രാവിലെ. ചില പെണ്ണുങ്ങൾ പറയാറുണ്ട്, ഉസ്താദെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്റെ ഉമ്മ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ സംസം വെള്ളം ഒഴിച്ചു കൊടുത്തു, എന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടാ എന്റെ ഉമ്മച്ചി മരിച്ചെ. പറയണട്ടാ വിചാരിക്കും ഉമ്മ, ഈ ഉമ്മയ്ക്ക് സ്വർഗം കിട്ടുമെന്ന് പറയണട്ടാ വിചാരിക്കും നമുക്ക്. ഇല്ല എന്റെ പ്രിയമുള്ളവരെ, നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച അങ്ങാരി രക്ഷപ്പെട്ടു, നിനക്ക് തന്നെ കിട്ടാനോ ഒന്നും കിട്ടൂല. എന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചാൽ, നിങ്ങളുടെ ഉമ്മ വെള്ളിയാഴ്ച റമദാൻ മാസത്തിൽ മരിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടും, നമുക്കൊന്നും കിട്ടൂല. നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളും അങ്ങനെ മരിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചെന്ന് പറഞ്ഞിട്ട് നാളെ ചെല്ലുമ്പോ ഉമ്മാടെ കൂടെ പോന്ന് പറഞ്ഞ് കയറ്റി വിടുവോ? അല്ല, പറ ചങ്ങാതിമാരെ വിടുവോ? വിടൂല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ഒരു മരണം കിട്ടണമെങ്കിൽ 5 പൈസയുടെ ചെലവില്ലാതെ കിട്ടും. 5 നയാ പൈസയുടെ ചെലവില്ലാതെ, ഒരു കഷ്ടപ്പാടുമില്ലാതെ നിങ്ങൾക്ക് അല്ലാഹു ഒരു നല്ല മരണം തരും. എന്ത് ചെയ്യണമെന്നറിയുമോ? 5 നേരം നീ നമസ്കരിച്ചാൽ അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇത് ഖുർആനാ പറയുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ ഇത് പറയുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ, ഇനി നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? പറ വല്ല പ്രശ്നമുണ്ടോ? ഭാര്യ മക്കളെ കുറിച്ച് ടെൻഷൻ ഉണ്ടോ? ഒന്നുമില്ല. 5 നേരം നിസ്കരിച്ച് റാഹത്തായിട്ട് നടക്ക്. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ നമുക്ക് വേണ്ട രണ്ടാമത്തെ കാര്യം, സർവദിനക്കാലും വലുത് അല്ലാന്ന് പറഞ്ഞാ പോരാ, വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ, അത് ചില സാഹചര്യത്തിൽ നിന്റെ ജീവിതം കൊണ്ടതങ്ങ് ഉറപ്പിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 3 ഞാൻ നിർത്തുകയാ. 3, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഹിജറ പോകാൻ പറഞ്ഞു. സഹാബികൾ മുഴുവനും ഹിജറ പോയി. മക്കയിൽ നിന്നും മദീനയിലേക്ക് സഹാബത്ത് മുഴുവനും പോയി. ഏറ്റവും അവസാനം എല്ലാരും പോയി. ഇനി അവശേഷിക്കുന്നത് കുറച്ച് രോഗം പിടിച്ച പാവപ്പെട്ട സഹാബികൾ, പിന്നെയുള്ളത് കയ്യിലെണ്ണാവുന്ന സഹാബികൾ. 1, മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, മഹാനായ നബിയിന റസൂലുള്ളാഹി. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇപ്പൊ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ വലിയ പ്രകടനങ്ങൾ നടക്കും. ഈ പ്രകടനം എല്ലാം നടന്ന് മുമ്പന്തിയിൽ നേതാക്കന്മാരൊക്കെ ഉണ്ടാകും. ലാത്തി ചാർജ് തുടങ്ങുമ്പോ കണ്ടിട്ടുണ്ട്, നേതാക്കിനാണോ പറ്റുമോ അപ്പൊ ഓടി രക്ഷപ്പെടുക. ഏത് നേതാവാ തല്ലുകൊള്ളാതിരിക്കണത്? എടാ അടിയടാ പിടിക്കണന്ന് ഓടിടാൻ മാത്രമേ അറിയത്തുള്ളൂ. ആദ്യം സ്വയരക്ഷയാ നോക്കുന്നത്. എങ്കിലും മുത്തുനബി അങ്ങനെയല്ല, എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ എല്ലാരും പൊക്കോ, ഏറ്റവും അവസാനം ഞാൻ വരാം. എല്ലാരെയും പറഞ്ഞു വിട്ടിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എങ്ങനെ എല്ലാവരും മദീനയിലേക്ക് കടന്നുപോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ തന്റെ വീടിന്റെ അകത്ത് ഇതറ പോകാ തയ്യാറാവുകയാണ്. പടച്ചവനെ ശത്രുക്കളുടെ ചെവിയിലേക്ക് ഇബ്ലീസ് പോയി പറഞ്ഞു കൊടുത്തു. ശത്രുക്കൾ അറിയുകയാണ്, 7 ഗോത്രക്കാര് മുഴുവനും തീരുമാനമെടുത്തു മുഹമ്മദിനെ കൊല്ലണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിങ്ങനെ വളഞ്ഞിരിക്കുകയാ. ഉരി പിടിച്ച വാളുമായി മുഹമ്മദ് വെളിയിൽ വെട്ടിക്കൊല്ലുന്നതിന് വേണ്ടി അതാ ശത്രുക്കൾ മുഴുവനും തയ്യാറെടുത്ത് കാത്തിരിക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്കു ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ്, ഇറങ്ങിക്കോ നബിയേ, ഒരു ഭയവും വേണ്ട നബിയേ. അങ്ങ് യാത്ര
യാത്രയ്ക്ക് തയ്യാറെടുത്തു. മുത്തുനബിയോട് ജിബിരീൽ എന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വീടിന്റെ കവാടം തുറന്നിട്ട് ഒരു പിടി മണ്ണ് വാരണേ, ഇതാ വീടിന്റെ കവാടം തുറന്നിട്ട് ഒരു പിടി മണ്ണ് വാരണം എന്നിട്ട് ഓതണം. വജാല്ല മിമ്പയിനി ഐദീഹിം സദ്ദാ വമിന ഖൽഫിഹിം സദ്ദാ. നബിയേ ഈ ആയത്തങ്ങ് ഓതിയിട്ട് വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ നിന്ന് വലിച്ചും നെറിയണേ നബിയേ, ഒരു പിടി മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് ധൈര്യമായിട്ട് ഇറങ്ങിപ്പൊക്കോ നബിയേ. ജിബ്രീൽ അലൈഹി സലാം എന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അബൂബകദ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അലിയേ ഇവിടെ കിടന്നുറങ്ങലിയേ, ഇവിടെ കിടന്നുറങ്ങലിയേ, ഞാൻ കിടന്ന അതേ സ്ഥലത്ത് നീ കിടന്നുറങ്ങലിയോ. അലിയാര് തങ്ങളെ പിടിച്ച് കിടത്തി ഉറക്കി. മുത്തുനബി ഒരു പിടി മണ്ണ് വാരി വീടിന്റെ വാതില് തുറന്നു. ശത്രുക്കൾ മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ്. ഒരു പിടി മണ്ണ് വാരി കെട്ട് വലിച്ചെറിയുകയാണ്. അവിടെ നീ ആയത്തോതി കെട്ട് മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് ധൈര്യത്തോടെ നെഞ്ച് വിരിച്ചുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോട് അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ മുത്തുനബി നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോയി, അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോയി. പടച്ചവനെ സ്നേഹിച്ചാൽ അങ്ങനെയാണ്, അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചാൽ അങ്ങനെയാണ്, ഒരു പേടിയുമില്ല. അതാണ് തവക്കൽ എന്ന് പറഞ്ഞാൽ, അതാണ് തവക്കൽ എന്ന് പറഞ്ഞാൽ അല്ലാഹന്റെ സഹായം നമുക്ക് ലഭിക്കുകയാണ്, പടച്ച റബ്ബിന്റെ സഹായം ലഭിക്കുകയാണ്. മുത്തുനബി നടന്നു പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാത്തു നിൽക്കുകയാ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാത്തു നിൽക്കുകയാ. അല്ലാഹന്റെ റസൂൽ ചോദിച്ചു, വരുന്നു അബൂബക്കറെ, എന്റെ കൂടെ വരുന്നു അബൂബക്കറെ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കേണ്ട താമസം, അബൂബക്കർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാ, ഞാനുണ്ട് നബിയേ, എടുക്കാനൊന്നുമില്ല നബിയേ, എനിക്കെടുക്കാനൊന്നുമില്ല. മുത്തുനബിയോട് പറയുകയാണ്, എന്റെ ചുമലിൽ കയറി നബിയോ, എന്റെ ചുമലിൽ കയറി നബിയേ, നടന്നാല് കാൽപ്പാ പിന്തുടർന്ന ഇവന്മാര് വരും നബിയോ. അല്ലാഹുവിന്റെ പ്രവാചകനെ ചുമലിൽ കയറ്റി. സാധാരണ മദീനയിലേക്ക് പോകുന്ന വഴിയല്ല, എതിർ ദിശയിലേക്കുള്ള വഴിയിലൂടെ നടക്കാം. മുത്തുനബി പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അല്ലാഹുവിന്റെ പ്രവാചകനെ ചുമലിൽ വെച്ചുകൊണ്ട് നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരേ, ഉംറയ്ക്കും ഹജ്ജിനും ഒക്കെ പോകുമ്പോ അതാ ഒരു ഗുഹ കാണാ, വല്ലാത്ത തിരക്കാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഇരുന്ന ഗുഹയ്ക്കകത്ത് പോയിരുന്ന ദുആ ചെയ്യുന്നതിന് വേണ്ടി അതാ മണിക്കൂറുകൾ നടന്ന് കഷ്ടപ്പെട്ട് പർവ്വതത്തിന്റെ മുകൾ തട്ടില് ആ ഗുഹ തേടി പോകുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ തങ്ങളും നടന്നു പോയി. അവിടെ നിന്ന് അതാ ശത്രുക്കൾ പിന്തുടരാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂബക്കർ ആ കാണുന്ന ഗുഹയ്ക്കകത്ത് നമുക്ക് കയറിയിരിക്കാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ അബൂബക്കർ തങ്ങളെ ഗുഹയ്ക്കകത്തേക്ക് കടന്നു ചെന്നിട്ട് ലോകത്തിന്റെ നേതാവിന് ഇരിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഗുഹയെങ്ങ് തയ്യാറാക്കുകയാ. മുത്തുനബി ഗുഹയ്ക്കകത്തേക്ക് കയറി വന്നു. അല്ലാഹുവിന്റെ റസൂല് കയറി വന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലിൽ ഇങ്ങനെ, മുത്തുനബിയുടെ മടിയിൽ മുത്തുനബി ഉണ്ടല്ലോ, അബൂബക്കർ തങ്ങളുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോ അല്ലാഹുവേ കുറെ സമയം കഴിയുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ, അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കും, അബൂബക്കറെ നിനക്ക് ഗുഹയ്ക്ക് മുകളിൽ ശത്രു നിൽക്കുന്നു നബിയേ, ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ നിൽക്കുകയാ, അവന്റെ വാളിന്റെ പ്രകാശം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ, അവന്റെ വാളിന്റെ പ്രകാശം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ, അവനെങ്ങാണം അവന്റെ കാലിലൊന്ന് നോക്കിയാൽ നമ്മളെ പിടിക്കുമല്ലോ നബിയേ.
നബി ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ചിരിക്കുകയാ. എന്താണ് നബിയെ ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കർ ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, നമ്മൾ രണ്ടുപേരുമല്ല നമ്മുടെ കൂടെ ഒരാള് കൂടെയുണ്ട്, നമ്മൾ രണ്ടുപേരുമല്ല മൂന്നാമതൊരാളുണ്ട്. അതാരെന്നറിയോ? പടച്ച റബ്ബാണ് അബൂബക്കർ. അല്ലാ നമ്മുടെ കൂടെയില്ലേ, അല്ലാ നമ്മുടെ കൂടെയില്ലേ, എന്തിനാ പേടിക്കുന്നത്, എന്തിനാ വിഷമിക്കുന്നത്? അവനവന്റെ കാലിൽ നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ലാ തീരുമാനിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവന് കാലിൽ നോക്കിയാലല്ലേ നമ്മളെ കാണൂ, നോക്കണമെങ്കിൽ അല്ലയല്ലേ തീരുമാനിക്കേണ്ടത്. ഏ മുസ്ലിമേ, അല്ലാനെ കൊണ്ട് വിശ്വസിക്കുന്ന മുസ്ലിമേ, എന്തിനാ പേടിക്കുന്നത്? പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ടല്ലോ. അല്ലാ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? അതുകൊണ്ട് സഹോദരാ, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, അല്ലാ നിന്റെ കൂടെയുണ്ടെങ്കിൽ ഒരിക്കലും തളരരുത്. ഏത് വലിയ പ്രതിസന്ധിയാകട്ടെ, എത്ര വലിയ പ്രയാസമാകട്ടെ, എത്ര വലിയ അപവാദമാകട്ടെ, ഏതൊക്കെ പരീക്ഷണങ്ങൾ കടന്നു വന്നാലും പതറല്ലേ, പരാജയപ്പെടല്ലേ, ആത്മഹത്യക്ക് തയ്യാറെടുക്കല്ലോ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഏതൊക്കെ പ്രതിസന്ധികളുടെ നടുവിലൂടെ നടന്നു പോകേണ്ടി വന്നാലും അല്ലാ നമ്മുടെ കൂടെയുണ്ടല്ലോ. ആറ്റം ബോംബിനേക്കാൾ പവറുള്ള ഒരു ആയുധമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന അഞ്ചു നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയ പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് ആറ്റം ബോംബിനേക്കാൾ പവറുള്ളതാക്കാൻ കഴിവുള്ള റബ്ബ് നമ്മുടെ കൂടെയുള്ളപ്പോ എന്തിനാ സഹോദരാ ഭയപ്പെടുന്നത്, എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞുകൊടുത്ത മൂന്നാമത്തെ കാര്യം, അബൂബക്കർ അല്ല നമ്മുടെ കൂടെയില്ലേ, അല്ല നമ്മുടെ കൂടെയില്ലേ. എന്റെ സഹോദരാ, തവക്കലാണ് നമുക്ക് വേണ്ടത്. പടച്ചവനെ പരമേൽപ്പിക്കുന്ന ഒരു ഈമാനാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തവക്കൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, റബ്ബിനെ അങ്ങ് ഏൽപ്പിച്ച കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിച്ച അല്ലാഹു നമ്മളെ സഹായിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അബൂബക്കർ തങ്ങള് ഗുഹയ്ക്കകത്ത് ഇരുന്നിട്ട് കൈകാലങ്ങിട്ട് വരയ്ക്കാൻ നബി ചോദിച്ചു, എന്താ അബൂബക്കറെ? നബിയെ വാളും പിടിച്ചോണ്ടതോ, ഓ മോളി നിക്കണ നബിയെ, നബിയെ. അവനൊന്ന് താഴേക്ക് നോക്കിയാ മതി നമ്മളെ കാണും, കൊന്നുകളയും നബിയെ. പേടിച്ചുകൊണ്ട് പറയുമ്പോ മുത്തുനബി ചിരിച്ചുകൊണ്ട് ഇരിക്കുക, അല്ല നമ്മുടെ കൂടെ ഇല്ലേ, അല്ല നമ്മുടെ കൂടെ ഇല്ലേ, എന്തിനാ പേടിക്കണേ, ഓം കാലി നോക്കണമെങ്കിൽ അല്ല തീരുമാനിക്കണ്ടേ. സഹോദരാ, ഇതാണ് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ കാര്യം. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ആർക്കും അല്ലാഹിനെ കുറിച്ചിട്ട് അങ്ങോട്ട് വിശ്വാസം ഇല്ല. എല്ലാം അവനവന്റെ കാര്യം, അപ്പന അപ്പന, ഇതെന്റെ സ്വന്തം കാര്യം, എല്ലാം നമ്മൾ തന്നെ ഏറ്റെടുത്തിരിക്കതല്ല. റബ്ബിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമ്മളെ കൈവിടൂല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര വലിയ പ്രതിസന്ധി, ഏത് പ്രയാസത്തിലും, എത്ര വലിയ വിപത്തിലും, ഏത് പരീക്ഷണത്തിലാണെങ്കിലും അല്ലാഹുവിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ചവും കൈവിടൂല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇങ്ങനെ പറഞ്ഞ തവക്കൽ തോലല്ല, പറ അങ്ങട്ട്, ഈമാനോടെ പറ. ഏതൊരു കാര്യം അങ്ങട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉഷാർ, അൽഹംദുലില്ല, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒന്ന് പറഞ്ഞ് ബിസ്മില്ലാഹി തവക്കൽ തോലല്ല, പോരാതെ മനസ്സുകൊണ്ട് പറ നാവ് കൊണ്ട് വേണ്ട, മനസ്സുകൊണ്ട് അങ്ങട്ട് പറ. ഏത് കാര്യം അല്ല, ജോലിക്ക് പോവാ അവിടെ ചോനെ നോക്കിക്കോണം, കച്ചവടത്തിന് പോവാ അല്ല നോക്കിക്കോണം, ഏത് കാര്യത്തിനിറങ്ങുമ്പോ ബിസ്മില്ലാഹി തബക്കൽ തോലല്ല. പരീക്ഷയ്ക്ക് പോകുമ്പോ, സ്കൂളിൽ പോകുമ്പോ, കച്ചവടത്തിന് പോകുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, ഏത് കാര്യത്തിന് പോകുമ്പോഴും അള്ളാനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോ, പടച്ചോ നോക്കിക്കോളൂ എല്ലാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നിറങ്ങി. മൂന്ന് ദിവസത്തോളം അതിന്റെ അകത്ത് താമസിച്ചിട്ട് മുത്തുനബി ഇറങ്ങി. ഇറങ്ങിയിട്ട് അള്ളാഹുവിന്റെ റസൂല് അതാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി നിന്നു. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ മക്കയിലേക്ക് നോക്കി.
മക്കയുടെ ഭാഗത്തേക്ക് കിബ്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, മക്കയോട്, നിന്നെ പിരിയാൻ എനിക്ക് മനസ്സില്ല. ജനിച്ചു വളർന്ന നാടിനോട് മുത്തുനബി പറയുകയാ, നിന്നെ വിട്ടു പിരിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് വല്ലാത്ത വേദനയുണ്ട്, എനിക്ക് നിന്നെ വിട്ടുപോകണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ നിന്റെ നാട്ടുകാര് സമ്മതിക്കുന്നില്ല, നിന്റെ നാട്ടുകാര് സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഒരു അവസ്ഥയും ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് മക്കയെ നോക്കിയിട്ട് മുത്തുനബി കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടാ നടന്നതെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടവുമായി ചിന്തിച്ചു നോക്ക്, നാളെ നമ്മുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. വാരി കെട്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് പോകാൻ പറയുന്ന ഒരു കാലത്താണ് നമ്മളും ജീവിക്കുന്നത്. ഇത് നിന്റെ നാടല്ല, നീ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പൊക്കോ എന്ന് പറയുന്നൊരു കാലഘട്ടം. എന്റെ പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി നേരിട്ട് ഇതേപോലെ ഒരു അവസ്ഥയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ പ്രവാചകൻ മക്കയോട് സലാം പറഞ്ഞു പിരിഞ്ഞു മുത്തുനബി മദീനത്തേക്ക് കടന്നു പോകുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു പോവുകയാ. മദീന നിവാസികൾ മുഴുവനും മുത്തുനബിയെ സ്വീകരിക്കാൻ, മുഹാജിരീങ്ങളെ സ്വീകരിക്കാൻ അൻസാറുകൾ മുഴുവനും തയ്യാറായി. മരത്തിന്റെ മുകളിൽ കയറിയിട്ട്, ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാ. ആദ്യം എനിക്ക് കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും വരുന്നത് മുത്തുനബി അങ്ങനെ ആരും കണ്ടിട്ടില്ല. മദീനക്കാർ അധികം പേരും കാണാത്തവരായതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ കാണാനും മരത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാ. അപ്പോഴാണ് ആരോ മരത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നു, അതാ വരുന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നു. പടച്ചവനെ, മദീന നിവാസികൾക്ക് പെരുന്നാളിന്റെ ആഘോഷമാണ്, അവർക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്, അവർക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്. മുത്തുനബി അടുത്തേക്ക് വരുമ്പോ അല്ലാഹുവേ അവിടെ നിന്ന് പാടുകയാണ്, സന്തോഷം കാരണം അല്ലാഹുവിന്റെ പ്രവാചകനെ കാണേണ്ട താമസമുണ്ടല്ലോ. മുഹാജിരീങ്ങളെല്ലാം അൻസാരീങ്ങളുണ്ടല്ലോ. ആ മദീന നിവാസികൾ അവിടെ നിന്ന് സ്വീകരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തൊരു മുസ്ലിമിന് വേണ്ട നാലാമത്തെ കാര്യം എന്തെന്നറിയുവോ? ആ അൻസാരീങ്ങളെ പോലെയാകണം നമ്മളും, ആ അൻസാരീങ്ങളെ പോലെയാകണം നമ്മളും. ഒന്നുമില്ലാതെ ഇട്ടിരുന്ന വസ്ത്രത്തോട് ഉണ്ടായ സമ്പത്ത് മുഴുവനും, തന്റെ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും മക്കത്തിട്ടിട്ടു അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് മദീനയിലേക്ക് കടന്നു വന്ന മുഹാജിരീങ്ങളോട് അൻസാരീങ്ങളായ സ്വഹാബി കയ്യിൽ പിടിക്കുകയാ. അവര് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങള് കൂടെയുണ്ടല്ലോ, ഞങ്ങള് കൂടെയുണ്ടല്ലോ. ഒന്നുമില്ലാത്തവന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, ഞങ്ങളുണ്ടല്ലോ, എനിക്ക് രണ്ട് വീടുണ്ട്, ഒരു വീട് നിങ്ങളെടുത്തോ, എനിക്ക് രണ്ട് വാഹനമുണ്ട്, രണ്ട് കുതിരയുണ്ട്, രണ്ടൊട്ടകമുണ്ട്, ഒന്ന് നീ എടുത്തോ, എന്റെ രണ്ട് തോട്ടങ്ങളിൽ ഒരു തോട്ടം നീ എടുത്തോ, എന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരാ. മദീനക്കാരായ അൻസാരീങ്ങളുണ്ടല്ലോ, മുഹാജിരീങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, ഞാനുണ്ട്, എന്റെ സമ്പാദ്യത്തിന്റെ പകുതി തരാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാ, രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ തലാക്ക് പറഞ്ഞിട്ട് അവർക്ക് കെട്ടിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ട മൂന്നാലാമത്തെ ഗുണം, നമുക്ക് വേണ്ട നാലാമത്തെ ഗുണം, ഈ ഗുണമാണ് വേണ്ടത്. പടച്ചവനെ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത എത്രയോ പാപങ്ങളുണ്ട്, മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്തവരുണ്ട്, കേറിക്കിടക്കാ വീടില്ലാത്തവരുണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന നൂറുകണക്കിന് പാപങ്ങളുണ്ട്. പടച്ചവനെ, ലോണിലും പലിശയിലും പെട്ടുപോയിട്ട് കണ്ണുനീര് കുടിക്കുന്നവരുണ്ട്, പ്രായപൂർത്തിയായ പെമ്മക്കളെ വീടിന്റെ കത്ത് വെച്ചിട്ട് കെട്ടിച്ചു കൊടുക്കാ വഴിയില്ലാതെ സുജൂദിൽ കിടന്ന് കരയുന്ന പാപപ്പെട്ട ഉമ്മമാരുണ്ട്, എത്രയോ യതീമായ മക്കളുണ്ട്. സഹോദരാ,
കണ്ടില്ലെന്ന് നടിക്കല്ലോ, കണ്ടില്ലെന്ന് നടിക്കല്ലോ, കാണാത്തവനെ പോലെ നടക്കല്ലോ. അതൊരു മുസ്ലിമിന്റെ ധർമ്മമാണോ? ഒരു മുസ്ലിമിനുണ്ടാകേണ്ട നല്ല ഗുണമാണോ? അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെയും സഹാബികളെയും ആ മദീന നിവാസികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിരീങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ സ്വഹാബത്തിന്റെ കയ്യിൽ പിടിച്ചിട്ട് അൻസാരിങ്ങൾ പറയുകയാ, എന്റെ രണ്ട് വീട്ടിൽ ഒരു വീട് നിനക്കിണ്ണ എടുത്തോ, എന്റെ സമ്പാദ്യത്തിൽ പകുതി സമ്പാദ്യം നിങ്ങൾക്ക്, എന്റെ എനിക്ക് അവിടെ ഇവിടെക്ക് ഈന്തപ്പന തോട്ടമുണ്ട്, ഒന്ന് നിനക്ക് ഒന്ന് എനിക്ക്. അൽഹംദുലില്ലാഹ്. എന്തിന്? രണ്ട് ഭാര്യമാർ, കൂടുതൽ ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയോട് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എന്റെ കൂടപ്പുറപ്പിന് വേണ്ടിയ തലാക്ക് പറഞ്ഞിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരു മനുഷ്യനെ ഒറ്റയടിക്ക് കൊന്നു, ഒരാളെ ഒറ്റ ഒരടിക്ക് മൂസാ നബി കൊന്നു. മൂസാ നബി ഒരാളെ കൊന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു. അപ്പൊ ഒരാൾ വിളിച്ചു പറഞ്ഞു, മൂസാ നിന്നെ പിടിക്കാൻ വരുന്നുണ്ട്, ഫിർഔനിന്റെ കിങ്കരന്മാര് പിടിക്കാൻ വരുന്നുണ്ട്, വേണമെങ്കിൽ രക്ഷപ്പെട്ടോളാം. മൂസാ നബി അലൈഹിസ്സലാം ഇട്ടിരുന്ന വസ്ത്രത്തോടെ നാട് വിട്ടു, മദീൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നാട് വിട്ടു. മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നിൽക്കുമ്പോ നോക്കുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടെ വെള്ളം കോരാൻ വേണ്ടി ഇല്ല, പഞ്ചായത്ത് കിണറ്റിന്റെ ചുവട്ടി കൂടുന്ന പോലെ എല്ലാം കൂടെ ബഹളം. രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു, ചെറുപ്പക്കാരികളെ മാറി നിൽക്കുന്നു. മൂസാ നബി അത്ഭുതമായി അവിടുന്ന് ചോദിച്ചു, എന്തേ നിങ്ങൾ പോണില്ലേ വെള്ളം കോരാൻ? ഞങ്ങൾക്ക് നാണവാന്നേ, ഞങ്ങൾക്ക് ലജ്ജയാ, ആണുങ്ങളുടെ ഇടയിൽ കയറി ഇടകലരാ ഞങ്ങൾക്ക് ലജ്ജയാ. ഓണപ്പരിപാടിക്ക് ചെണ്ടയടിക്കുമ്പോ കൂടെ കൂടെ നമ്മുടെ മക്കളുണ്ട്, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതും വീഡിയോ പിടിക്കാൻ നമ്മുടെ ആൾക്കാരുണ്ട്, അതന്നെ, അതിന് നമ്മുടെ മക്കൾ തന്നെ, പ്രചരിപ്പിക്കാനും നമ്മുടെ മക്കൾ തന്നെ, തെറ്റ് കണ്ട തിരുത്തി കൊടുക്കാനല്ല. ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി, കാണാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം ആ പെൺകുട്ടികളോട് ചോദിച്ചു, വീട്ടിൽ ആണുങ്ങളൊന്നും ഇല്ല, വാപ്പ ഒരു പ്രായമുള്ള മനുഷ്യൻ, ഒരു പ്രായമുള്ള വാപ്പ, ഞങ്ങളുടെ വാപ്പ രോഗിയ, ആണുങ്ങളൊന്നും ഇല്ല. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ സഹായിക്കാം, ഇനി വാ. രണ്ടുപേരെയും വെള്ളം കോരാൻ സഹായിച്ചു, ഇത്ര ചെയ്തുള്ളൂ. വെള്ളം കോരാൻ സഹായിച്ചു, രണ്ടുപേരും വെള്ളവുമായി പോയി. മൂസാ നബി അലൈഹിസ്സലാം പടച്ചവൻ അന്യ നാട്ടില, ഒന്നുമില്ല, ആരും അറിയുന്ന ആരുമില്ല. മൂസാ നബി ദുആ ചെയ്തു, അല്ലാ കൈവിടല്ലേ പടച്ചവൻ, അന്യ നാട്ടില, അല്ലാ നാട് വിട്ട് വന്നതാ അല്ലാ. കുറച്ചു കഴിഞ്ഞ് മൂസാ നബി ഇങ്ങനെ ഇരിക്കുമ്പോ ഈ രണ്ട് സുന്ദരികളായ പെണ്ണുങ്ങൾ വരിക മൂസാ നബിയുടെ മുന്നിലേക്ക്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് പെണ്ണുങ്ങൾ വന്നിട്ട് പറയാ, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു, പ്രതിഫലം തരാൻ, ഞങ്ങളെ സഹായിച്ചതിന് പ്രതിഫലം തരാ, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഇറങ്ങി, പെൺകുട്ടികൾ പറഞ്ഞു, നിങ്ങൾ മുന്നീ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. എന്താ പറഞ്ഞേ പെണ്ണുങ്ങൾ എന്താ പറഞ്ഞേ? ഞങ്ങളുടെ പുറകിൽ വരാനല്ല പറഞ്ഞത്, ഞങ്ങൾ വഴി കാണിച്ചു തരാം, പുറകിൽ വരാനല്ല പറഞ്ഞത്. പെൺകുട്ടികൾ എന്ത് പറഞ്ഞു? നിങ്ങൾ മുന്നിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. കാരണം എന്താന്ന് മനസ്സിലായില്ലേ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം മനസ്സിലായല്ലോ, ഒരു പെണ്ണ് മുന്നിൽ പോയാൽ പുറകിൽ നടക്കുന്നവൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ നോക്കും. അങ്ങനെ മൂസാ നബി മുന്നിൽ നടന്നു, പെണ്ണുങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു കൊടുത്തു. അവസാനം രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ കുട്ടികളുടെ വാപ്പ ആരായിരുന്നെന്നറിയുമോ? മഹാനായ ഷുഐബ് നബി അലൈഹിസ്സലാം. ഷുഐബ് നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മക്കൾക്ക് വെള്ളം കോരാൻ സഹായിച്ചതിനുള്ള പ്രതിഫലം എന്റെ മൂത്ത മകളെ ഞാനങ്ങ് വിവാഹം കഴിച്ചു എടുത്തോ, എന്റെ മൂത്ത മോളെ ഞാൻ വിവാഹം കഴിച്ചു തരും. സ്വാലിഹത്തായ മകൾ കെടിച്ച് മൂസാ നബിയുടെ കയ്യിൽ പിടിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ജോലി വല്ലതും ഉണ്ടോ? ഇല്ല. 11 കൊല്ലം ഇവിടെ ജോലി ചെയ്തോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വെള്ളം കോരാൻ സഹായിച്ചപ്പോ 11 വർഷം ജോലിയും ഒരു സ്വാലിഹത്തായ ഭാര്യയെയും കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വെള്ളം കോരാൻ കൊടുത്തപ്പോഴാ, അപ്പൊ പൈസ കൊടുത്താലോ? വെള്ളം കോരാൻ സഹായിച്ചപ്പോ അമിനാത്ത സ്വർണം കൊടുത്താലോ? അള്ളാഹു ഈ മന്ദരുമാറാകട്ടെ. അല്ലാതെ ഓസിന് സോഹോ അല്ലോ നല്ല ഭർത്താവിനെ കിട്ടണ എന്റെ മോക്ക് കരുതെ കിട്ടത്തൊന്നില്ല. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. രണ്ട് ദുനിയാവിലും ആഹിറത്തിലും ഉപകരിക്കുന്ന മക്കൾ, ദുനിയാവിലും ആഹിറത്തിലും ഉപകരിക്കുന്ന മക്കൾ. 10-ാം ക്ലാസ്സുകാരന്റെ ബാഗിൽ നിന്ന്
ബിയർ കുപ്പി പിടിക്കൂല, കഞ്ചാവിനെ പിടിക്കൂല, മയക്ക് മരുന്ന് പൊക്കൂല, അപ്പായ പൊട വിളിക്കുന്ന മക്കൾ, ഉമ്മ അടിക്കാൻ കൈവെക്കിയ ഉമ്മയുടെ തലയ്ക്കടിക്കുന്ന മക്കൾ, അതാ ഇന്നത്തെ മക്കൾ. ഇങ്ങോട്ട് വാടാന്ന് വിളിച്ച് അങ്ങോട്ട് പോകും, പോകളവീന്ന് വിളിക്കും, കിളവീന്നാ വിളിക്കുന്ന മക്കളൊക്കെ മാതാപിതാക്കളെ. കാമുകം വിളിക്കുമ്പോ പറയും, ഓ കിളവനും കിളവിയും ഉറങ്ങിയില്ലടാ, കുറച്ച് കടിയട്ടെ. അത് തന്നെ രണ്ടെണ്ണം ഉണ്ടടാ ഇവിടെ, ഒന്ന് ഉറങ്ങാതെ എങ്ങനെ എപ്പം നോക്കിയാലും 12 മണിയാവണം ഉറങ്ങണമെങ്കിൽ. ആരെ കുറിച്ചാ? സ്വന്തം വാപ്പാനെ കുറിച്ച്. അള്ളാഹു ഈ മന്ദരിമാറാകട്ടെ. പ്രായം ചെന്ന ഉമ്മ സ്കൂളിൽ പോയപ്പോ കൂട്ടുകാർ ചോദിച്ചു, അത് ആരാ? സ്വന്തം സ്വന്തം ഉമ്മയാ. അപ്പൊ ഇവള് പറയ, ഉമ്മുമ്മയാണെന്ന്. കാരണം ഈ പ്രായമുള്ള തള്ള എന്റെ ഉമ്മയാന്ന് പറയാൻ നാണക്കേട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സദക്ക കൊടുത്താൽ അൻസാരിങ്ങളുടെ സ്വഭാവമുണ്ടെങ്കിൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം സ്വാലിഹായ മക്കൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്ന്, നിന്റെ ചെറിയ കുടിലുണ്ടല്ലോ ഈ കുറ്റിത്തെരുവിലെ, നിന്റെ ചെറിയ വീടുണ്ടല്ലോ, അത് വീട്, ആ വീട് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഗവർണറോ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ അല്ല, അള്ളാഹുവിന്റെ മലക്കുകൾ കാണാൻ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുറ്റിത്തെരുവിലെ നിന്റെ വീട് കാണാൻ ആരു വരും? പറ, ആരു വരും? ഏത് മലക്ക്? ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത മലക്കുകൾ സന്ദർശനം നടത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഈ മൂന്ന് പ്രതിഫലവും കൊണ്ട് കിട്ടിയ ഒരു കുടുംബത്തെ ഞാൻ പറയാ. സാലിഹത്തായ ഭാര്യ, സാലിഹായ മക്കള്, വീട് കാണാ മലക്കുകൾ ഇറങ്ങി വന്നു. ഈ മൂന്ന് കാര്യവും കിട്ടിയ ഒരു ചരിത്രം പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ നബിയേ, ഞാൻ കൊടുക്കാ നബിയോ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതാണ്. അല്ലാഹുവേ, ഉമ്മ സുലൈമിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. എന്തിനാ നീ കരയുന്നത്? അബൂ തൽഹ കൊടുക്കാ ഭക്ഷണമില്ല, ഇന്ന് ഈ വീടിന്റെ അകത്ത് ആ മനുഷ്യന് കൊടുക്കാ ഭക്ഷണമില്ല, നമുക്ക് പോലും ഇന്ന് തിന്നാ ഭക്ഷണമില്ല, ഇന്ന് ആകെയുള്ള നീരിക്കുന്ന ഇത്തിരി ഭക്ഷണമാണ്, ഈ കാണുന്ന അല്പം ഭക്ഷണം മാത്രമേ വീടിന്റെ അകത്തുള്ളൂ, ഇന്ന് നമ്മൾ പോലും പട്ടിണിയാണ്, നമ്മുടെ മകന് വേണ്ടി എടുത്തു വച്ചിരിക്കുന്ന ഭക്ഷണമാണ്. ആ 10-11 വയസ്സുള്ള മകൻ നല്ലതുപോലെ ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി, ഇന്ന് നമുക്ക് പട്ടിണി കിടക്കാ, നമ്മുടെ പൊന്നുമകന് ഭക്ഷണം കടിക്കട്ട്. ഈ മാറ്റി വച്ചിരിക്കുന്ന ഭക്ഷണമല്ലാതെ ഒന്നും ഈ വീടിന്റെ അകത്തില്ല. ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന മനുഷ്യന് കൊടുക്കാ ഭക്ഷണമില്ലല്ലോ. അതാ അനുസൃതിയല്ലാഹു തആലാ നോക്കുമ്പോ വാപ്പയും ഉമ്മയും കരയുന്നു, കൂടെ ചെന്നിരുന്ന മകനും കരയുകയാണ്. അവസാനം മൂന്ന് പേരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ സാലിഹത്തായ തന്ത്രശാലിയായ ആ ഭാര്യ പറയുന്നു, ഞാനൊരു വഴി പറഞ്ഞു തരാ, ഇത് എന്ത് ചെയ്യണമെന്ന് ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്താണ് വഴി? ഭക്ഷണം മുഴുവനും പാത്രത്തിനെടുത്തു വെക്കാ, എന്നിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കടിക്കാനിരിക്കാ. വാപ്പയോടും മകനോടും പറയുകയാണ്, നിങ്ങൾ ഒരുമിച്ച് കടിക്കാനിരിക്കൂ, മൂന്ന് പേരും കൂടെ കടിക്കാനിരിക്കൂ, എന്നിട്ട് ഭക്ഷണം കടിക്കാ. പാത്രത്തിലേക്ക് കൈയിടുമ്പോ മോനെ അനസ് വിളക്ക് അങ്ങ് കൈകൊണ്ട് തട്ടി അണയ്ക്കണം, എന്നിട്ട് ഇരുട്ടത്തിരിക്കൂ, നിങ്ങൾ ഭക്ഷണം വാരിക്കടിക്കരുത്, അഭിനയിക്കുവാന് അഭിനയിക്കണേ മോനെ. ഒരുമ്മ 11 വയസ്സുള്ള മകനോട് പറയുകയാ, ഭക്ഷണം എടുത്തു വെച്ചു. അനസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ മുഖത്ത് നോക്കി, മുന്നിലിരിക്കുന്ന ഭക്ഷണത്തിൽ നോക്കി, കടിച്ചട്ട് ദിവസങ്ങളായി, കടിച്ചട്ട് ദിവസങ്ങളായി, എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചിന്തിക്കാനില്ലായിരുന്നു. ഉമ്മ പറഞ്ഞതുപോലെ വിളക്കം അണയ്ക്കുകയാ, എന്നിട്ട് പട്ടിണി ഇരിക്കുകയാ. ആ മനുഷ്യനൊന്നും അറിയാതെ ഭക്ഷണം വാരിക്കടിച്ചു. അവസാനം അൽഹംദുലില്ലാഹ്,
എന്നിട്ടെല്ലാവരും കൂടെ വന്ന് കിടന്നു. പാപ്പയും ഉമ്മയും മകനും ആരും പരാതി പറയുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. ആ മകൻ പോലും ചോദിച്ചില്ല, എനിക്ക് തരാതെ കൊടുത്തല്ലോ. ഒന്നും പറയാതെ മൂന്ന് പേരും ഉറക്കം വരാതെ കിടന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയി. അവസാനമല്ലാത്ത സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല ചാടിയെഴുന്നേൽക്കുകയാ. ചാരത്ത് കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്തുകയാ. എന്നിട്ട് പറയുന്ന പെണ്ണേ മോനെ വിളിച്ചുണർത്തു. അനസിനെ വിളിച്ചുണർത്ത്. ഭാര്യ പറയുന്നവന് പട്ടിണിയാട്, അവൻ തളർന്നു കിടക്കുകയാണ്. ഇല്ല പെണ്ണേ വിളിച്ചുണർത്ത്, അവന് നിസ്കാരം നിർബന്ധമാണല്ലോ. തന്റെ ഭർത്താവ് ഭാര്യയോട് പറയുന്നവനെ വിളിച്ചുണർത്താർ. അവസാന മനസ്സ് പറയുന്നു, വാപ്പാ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല, വാപ്പാ എന്റെ ചുമലിൽ കേറണാമൊരു. തന്റെ പൊന്നാര മകനെ ചുമലിൽ എടുത്തു വെച്ചുകൊണ്ട് മസ്ജിദ് നബിയിലേക്ക് സുബഹി നമസ്കാരത്തിന് കടന്നുപോയി. നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഐന അബൂ തൽഹ, അബൂ തൽഹ എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ, ഞാനിവിടെയുണ്ട് നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിച്ചു, വാ അബൂ തൽഹ. അടുത്ത് വിളിച്ചിട്ട് ചെവിയിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നലെ വീട്ടിൽ നടന്ന വിരുന്ന് അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ റളിയല്ലാഹു തആല അർഹു അവിടുന്ന് ചോദിച്ചു, എങ്ങനെ അറിഞ്ഞു നബിയേ? ഇന്നലെ എന്റെ വീടിന്റെ അകത്ത് രഹസ്യമായി നടന്ന ഈ കാര്യം അങ്ങെങ്ങനെ അറിഞ്ഞു നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ മാത്രമല്ല അറിഞ്ഞത്, ഇന്നലെ നിന്റെ വീട്ടിൽ തിരക്കായിരുന്നു. നീ നിന്റെ ഭാര്യയും നിന്റെ മകനും കിടന്നുറങ്ങുന്നത് കാണാ, ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നു. അബൂ തൽഹ റഹ്മത്തിന്റെ മാലാഖമാരി നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. മുത്തുനബി പറയുകയാ, ഇന്നലെ ഖുർആനിലായത്തുമിറങ്ങി. നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിലായത്തുണ്ട്. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. പരിശുദ്ധമായ ഖുർആനിൽ പോലുമായി തിറങ്ങിയെന്ന് മുത്തുനബി എവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഇത് അൻസാരിങ്ങളുടെ സ്വഭാവമുണ്ടെങ്കിലോ, പാപപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിലോ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്, പടച്ചവൻ നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്.